നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ കൈൻ മാസ്റ്ററിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ കുറേ കാലം ഞാൻ കൈൻ മാസ്റ്ററിലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ബാക്കിൽ എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരാമെന്നുള്ളതാണ്. ഓക്കെ, ടെക്സ്റ്റ് ബിഹൈൻഡ് ദ ഒബ്ജക്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയലിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ വീഡിയോസ് പ്രൊഫഷണൽ ആക്കാനായിട്ട് ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള സെറ്റിംഗ്സ് മാറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സംഭവം കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്നാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന വീഡിയോ ഒക്കെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇട്ടുകൊടുത്തുന്ന ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താണെങ്കിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ വാട്സ്ആപ്പ് കാശ് ഇത് മിസാദിക്കൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിക് ടോക്സ്. അപ്ലിക്കേഷൻ നമ്മുടെ കൈൻമാസ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ അമർത്തി 16:9 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഗാലറിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഫോട്ടോസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ ഒബ്ജക്റ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ലേയേഴ്സ് എന്നുള്ള ഭാഗത്ത് പോയതിനു ശേഷം ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അവിടെ എന്ത് ടെക്സ്റ്റ് വേണം അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബിഹൈൻഡ് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനിൽ പോയിട്ട് ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു, ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. വലുതാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ ഒബ്ജക്റ്റ് ഒരു ലെറ്ററിൻ്റെ ആ ഒരു കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ലെറ്ററിൻ്റെ ഹാഫ് പോർഷൻ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതുപോലെ വലുതാക്കി വെക്കേണ്ടത്. അതിനുശേഷം ഞാൻ ലേയേഴ്സ് ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു മുകളിലുള്ള വീഡിയോൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷനിൽ പോയതിനു ശേഷം ക്രോപ്പിംഗ് എടുക്കുക. ക്രോപ്പിംഗ് എടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ആ ബി എന്നുള്ള ലെറ്ററാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 4 ഭാഗം നമുക്ക് ക്രോപ്പ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ടൈം എടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ മൂന്നാമത്തെ ഒരു ഭാഗം ക്രോപ്പ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടീ ഗ്ലാസിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമുക്കവിടെ വിസിബിളായിട്ടുള്ളൂ. പിന്നെ 4ാമത്തെ പോർഷൻ ഞാനിതാ ഇതുപോലെ ക്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെറ്റേഴ്സും കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മാസ്ക് ഓണാക്കി അതിനുശേഷം ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തു. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ടെക്സ്റ്റിൻ്റെ അതേ വലുപ്പത്തിലേക്ക് നമുക്ക് ഒബ്ജക്റ്റ് കൊണ്ടുവരാനാണ് ഞാൻ അങ്ങനെ വലുതാക്കിയിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കറക്റ്റായിട്ട് ആ വീഡിയോയുടെ പ്ലേ ആവുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഞാൻ ടെക്സ്റ്റ് അതിന് ജസ്റ്റ് ഒരു ആനിമേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ സ്ലൈഡ് റൈറ്റ് എന്നുള്ള ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് 0.5x അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് നോക്കുകയാണെന്ന് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ബാക്കിലൂടെ ആ ഒരു സംഭവം പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഞാനത് എക്സ്പോർട്ട് ചെയ്യുകയാണ്. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ക്വാളിറ്റി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഗാലറിയിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവ് ആവുന്നതാണ്. ഓക്കെ, ചെറിയ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോസിനും അനുസരിച്ചുള്ള എഫോർട്ടും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് നമ്പറിലേക്ക് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താൽ മറക്കരുത്. എന്നാമത്തെ നെക്സ്റ്റ് ഞാൻ വരുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ ഫോട്ടോ തന്നെ അത് ലഭിക്കുള്ളൂ. ഇതിൽ നല്ല അടിപൊളി കിടിലങ്ങളുമായിട്ട് നാളെ കാണാം. അതായിരിക്കും. ഗുഡ് ബൈ.